ആയോധനകലയിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രൂസ്ലി പകർന്നു നൽകിയ പാഠങ്ങളാണ് ബി വാട്ടർ മൈ ഫ്രണ്ട് എന്ന പുസ്തകത്തിൽ മകൾ ഷാനൻ ലീ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിഹാസ ആയോധന കലാകാരൻ ബ്രൂസ്ലിയുടെ മകൾ ഷാനൻ ലീ ബി വാട്ടർ മൈ ഫ്രണ്ട് എന്ന പുസ്തകത്തിൽ വ്യക്തിപരമായ കഥകളിലൂടെയും ഉൾക്കാഴ്ചയുള്ള പ്രതിഫലനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. പുസ്തകം ജീവചരിത്രം മാത്രമല്ല, ബ്രൂസ്ലി തൻ്റെ ആയോധനകലയിലും ദൈനംദിന ജീവിതത്തിലും ഉൾപ്പെടുത്തിയ ജ്ഞാനത്തെക്കുറിച്ചുള്ള ധ്യാനവുമാണ്. വെള്ളം പോലെ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളമായിരിക്കുക എന്ന തലക്കെട്ട് തന്നെ പ്രധാന തത്വം ഉൾക്കൊള്ളുന്നു. വെള്ളം അതിൻ്റെ കണ്ടെയ്നറുമായി പൊരുത്തപ്പെടുന്നു, അതിനെ ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു, തടസ്സങ്ങളെ മറികടക്കുന്നു, അതിൻ്റെ ദ്രാവക രൂപത്തിന് അപാരമായ ശക്തിയുണ്ട്. ബ്രൂസ്ലി ഈ തത്വചിന്ത ആയോധന കലകളിൽ പ്രയോഗിച്ചു. കർക്കശമായ സാങ്കേതിക വിദ്യകളേക്കാൾ മെച്ചപ്പെടുത്തലും അവബോധവും ഉൾക്കൊള്ളുന്ന രൂപരഹിതവും പൊരുത്തപ്പെടാവുന്നതുമായ സമീപനത്തിനായി അദ്ദേഹം വാദിച്ചു. പുസ്തകത്തിൽ ഉടനീളം ബ്രൂസ്ലിയുടെ പഠിപ്പിക്കലുകളുമായി ഷാനൻ ലീ തൻ്റെ സ്വന്തം അനുഭവങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നു. സ്വയം അവബോധം, നിരന്തരമായ പഠനം, വെല്ലുവിളികൾ സ്വീകരിക്കൽ എന്നിവയുടെ പ്രാധാന്യം ഒക്കെ അച്ഛൻ മകളിൽ എങ്ങനെ സന്നിവേശിപ്പിച്ചു എന്ന് നാം ഈ പുസ്തകത്തിലൂടെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കളിയായ സ്വഭാവത്തെക്കുറിച്ചും കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തെക്കുറിച്ചും സ്വയം മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ പരിശ്രമത്തെക്കുറിച്ചും മകൾ കഥകൾ പങ്കിടുന്നുണ്ട്. ബി വാട്ടർ മൈ ഫ്രണ്ട് എന്നത് ആയോധന കലകളെ മാത്രമല്ല, അത് ലക്ഷ്യത്തിൻ്റെയും ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ്. ബ്രൂസ്ലിയുടെ തത്വചിന്ത ശരീരത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. വൈകാരിക ബുദ്ധി, മാനസിക വ്യക്തത, വളർച്ചയുടെ നിരന്തരമായ പരിശീലനം ഇവയുടെയൊക്കെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ബ്രൂസ്ലിയുടെ തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനുള്ള പ്രായോഗിക ഉപദേശം ഈ പുസ്തകം നൽകുന്നുണ്ട്. തുറന്ന മനസ്സുള്ളവരായിരിക്കാനും വെല്ലുവിളികൾ സ്വീകരിക്കാനും തുടർച്ചയായി പരിണമിക്കാനും മാറ്റങ്ങൾ വരുത്താനും ഇത് വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തി കേവലം ശാരീരിക ശേഷിയിൽ മാത്രമല്ല, മാനസിക പ്രതിരോധ ശേഷി, പൊരുത്തപ്പെടുത്തൽ, ജീവിതത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാഹത്തിനൊപ്പം ഒഴുകാനുള്ള കഴിവ് ഇവയിലൊക്കെയാണ് എന്നും ഇത് നമ്മെ ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലക്ഷ്യവും ആധികാരികതയുമുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബി വാട്ടർ മൈ ഫ്രണ്ട് എന്ന ഈ പുസ്തകം ശക്തവും പ്രചോദനാത്മകവുമായ വായനയാണ് പ്രദാനം ചെയ്യുന്നത്. ഇത് ബ്രൂസ്ലിയുടെ സ്ഥായിയായ പാരമ്പര്യത്തിൻ്റെ തെളിവാണ്. അദ്ദേഹത്തിൻ്റെ തത്വചിന്ത അദ്ദേഹം കടന്നുപോയി പതിറ്റാണ്ടുകൾക്ക് ശേഷവും പ്രസക്തവും സ്വാധീനവുമുള്ളതായി തുടരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. വെള്ളം പോലെ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം നിരന്തരമായ ഒഴുക്കിൽ ആയിരിക്കുക എന്നതാണ്. ഈ തത്വം പ്രയോഗിക്കുന്നതിന് ഒരാൾ അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കണം. കൂടുതൽ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഒഴുക്ക് നേടാൻ സാധിക്കും. നാം നിയന്ത്രിക്കുന്ന ചിന്തകളാൽ നമ്മൾ കൂടുതൽ നയിക്കപ്പെടും. ഇത് ജീവിതത്തിൻ്റെ ഒഴുക്ക് എളുപ്പമാക്കും. ലളിതമായി പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഒഴുക്ക് നമ്മെ സഹായിക്കും. ഈ ഒഴുകുന്ന അവസ്ഥയിൽ ബാഹ്യമായ ശബ്ദമോ സംസാരമോ നമ്മുടെ ശ്രദ്ധയെ ബാധിക്കാതെ
ഒരൊറ്റ ജോലിയിൽ തന്നെ മുഴുകാൻ നമുക്ക് സാധിക്കും. ഏകാഗ്രത ലഭിക്കുന്നു എന്ന് സാരം. വെള്ളം പോലെ ഒരാൾ ഒഴുകുന്ന അവസ്ഥയിൽ ആയിരിക്കാൻ പരിശ്രമിക്കണം. ഒരു ചെറിയ നീരൊഴുക്ക് ഏറ്റവും വലിയ പാറകൾ പൊട്ടിച്ച് ഒഴുകുന്നത് പോലെ നമ്മൾ ശ്രദ്ധയും അച്ചടക്കവും ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. ശ്രദ്ധയും അച്ചടക്കവും നേടാൻ നമുക്ക് വ്യക്തത ആവശ്യമാണ്. നമ്മുടെ ഉദ്ദേശത്തിലും പ്രവർത്തനങ്ങളിലുമുള്ള വ്യക്തതയാണ് മഹത്വത്തിലേക്കുള്ള ആദ്യത്തെ പടി. വെള്ളം പോലെ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം പൊരുത്തപ്പെടുത്തൽ കൈവരിക്കുക, ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നതാണ്. ഒരുവനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് ഈ ഫ്ലെക്സിബിലിറ്റി. ജീവിതം വ്യത്യസ്തമായ വഴിത്തിരിവുകൾ സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് അറിഞ്ഞിരിക്കുകയെങ്കിലും വേണം. നല്ലതായാലും ചീത്തയായാലും പൊരുത്തപ്പെടാനും ക്രിയാത്മകമായി പ്രതികരിക്കാനും പഠിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ പൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കും. പൊരുത്തപ്പെടുത്തൽ എന്നത് നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ആത്യന്തികമായ കഴിവാണ്. വെള്ളം പോലെ ഒരാൾ തുറന്നതും പൊരുത്തപ്പെടുന്നതുമായ മനസ്സ് നിലനിർത്താൻ ശ്രമിക്കണം. പുതിയ അവസരങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും നമുക്ക് സ്വയം തുറക്കാൻ കഴിയും എങ്കിൽ ജീവിതം നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. വെള്ളം പോലെ തന്നെയാവുക, വെള്ളം പോലെ ആവുക എന്ന് പറയുമ്പോൾ ഭാരം കുറഞ്ഞതാവുക എന്ന് കൂടി അർത്ഥമാക്കാം. ഭാരം കുറഞ്ഞവരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വയം ഗൗരവമായി എടുക്കരുത് എന്നാണ്. ജീവിതത്തിൽ ജയിക്കുകയോ തോൽക്കുകയോ പരാജയപ്പെടുകയോ വളരുകയോ എന്ത് വേണമെങ്കിലാവട്ടെ, കാര്യങ്ങൾ സിമ്പിളായി കാണാൻ ശ്രമിക്കുക. ഓർക്കുക, ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ 90% ഒരു സാഹചര്യത്തിനോ സംഭവത്തിനോ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും. നമ്മുടെ ജീവിത സമീപനത്തിൽ നിസ്സംഗത പുലർത്തുന്നത് നമ്മുടെ ആശങ്കകളെ ലഘൂകരിക്കില്ല. എന്നാൽ ഇത് തീർച്ചയായും നമുക്ക് കൂടുതൽ സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിമിഷങ്ങൾ അനുവദിക്കും. ആ നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും പ്രധാനമാണ്. യാത്രയിൽ നെറ്റിച്ചുളിക്കുകയോ നിരാശരാവുകയോ ചെയ്യുന്നവരെ അപേക്ഷിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ബ്രൂസ്ലി പഠിപ്പിച്ചു തരുന്ന അറിവിൻ്റെ മുത്തുകൾ. ഇൻഫർമേറ്റീവായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.